जनामृत ताम्रतरांग्री युगात्म विलासा महितामल तारग वजनामृत ताम्रतरांग्री युगात्म विलासा मानवेंद्र मानवेंद्र എല്ലാം പ്രിയപ്പെട്ടവർക്കും എഡിഫൈൻ തോട്ട്സ് എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയനായ വ്യക്തിയായ യോസേഫിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഠിനമായ കഷ്ടതകളിലൂടെ കടന്നുപോയ ജീവിതമാണല്ലോ യോസേഫിൻ്റേത്. പാപരഹിതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ബൈബിളിൽ കുറ്റമറ്റ ജീവിതം നയിച്ച ചുരുക്കം പേരിൽ ഒരുവനാണ് യോസേഫ്. തൻ്റെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രതിസന്ധികളിൽ നമുക്ക് അവയോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ കൊറോണയുടെ കാലയളവിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ധാരാളം പെറുപെറുപ്പുകൾ ഇന്നുണ്ടാകുന്നുണ്ട്. ഒരു യഥാർത്ഥ ദൈവബൈതലിൻ്റെ ആത്മീക നിലവാരം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ കഷ്ടതകളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നു പോകുമ്പോഴാണ്. ഈ സന്ദേശത്തിലൂടെ നമ്മുടെ പ്രതിസന്ധികളിലെ മൂന്ന് പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. Let us look into three different reactions of some of us when we face a trial or trouble in our lives. Our reaction toward problems will reveal our real spiritual condition. പ്രാരംഭമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം അതിൻ്റെ 28 വാക്യത്തിൻ്റെ അവസാന ഭാഗം, Genesis chapter 42 verse 28, the last portion of it. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. യോസേഫിൻ്റെ സഹോദരന്മാരുടെ സംസാരമാണ് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. പശ്ചാത്തലം വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശാമകാലത്ത് കനാൻ ദേശത്തു നിന്ന് യാക്കോബ് തൻ്റെ മക്കളെ മിസ്രയീമിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ് അവിടേക്ക് അയക്കുകയാണ്. മിസ്രയീമിൽ കടന്നു ചെന്നപ്പോൾ യോസേഫ് അവർ ആരെന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും അറിയാത്തവരെ പോലെ നടിച്ച് അവരെ ഒറ്റുകാരെന്ന് പറഞ്ഞ് ബന്ധനസ്ഥരാക്കി. ഒടുവിൽ ബെന്യാമീനെ കൂട്ടിക്കൊണ്ട് വരാതെ ശിമയോനെ തടവിലാക്കി ബാക്കിയുള്ളവരെ മടക്കി അപ്പൻ്റെ അടുക്കലേക്ക് ധാന്യവുമായി അയച്ചു. അങ്ങനെ അവർ വഴിപോകയിൽ കഴുതയ്ക്ക് തീൻ കൊടുക്കുവാൻ ചാക്ക് അഴിച്ചപ്പോൾ ധാന്യത്തിന് പകരമായി കൊടുക്കുവാൻ കൊണ്ടുപോയ ദ്രവ്യം അവരുടെ ചാക്കിലിരിക്കുന്നത് കണ്ടു. ഭയത്തോടെ അവർ തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകളാണ് 28 വാക്യത്തിൽ നാം വായിച്ചത്. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമിൽ ചെന്നപ്പോൾ മുതൽ തൊടുന്നത് മുഴുവൻ ഇവരുടെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇതാ ധാന്യത്തിനു പകരമായി നൽകേണ്ട ദ്രവ്യവും ഇവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. മനസ്സാവാച അറിയാത്ത ഒരു കുറ്റം ഇവരുടെ മേൽ വരുവാൻ പോകുന്നു എന്ന് ഓർത്തവർ ഭയപ്പെട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ബെന്യാമീനെ കൂട്ടി വീണ്ടും അങ്ങോട്ടേക്കാണല്ലോ അവർക്ക് പോകേണ്ടത്. തകർന്ന മനസ്സോടെ അവർ പറയുകയാണ്, ദൈവം എന്താണ് ഈ ചെയ്യുന്നത്? പ്രിയരെ, ഇന്ന് പല വിശ്വാസികളും വിവിധ പരിശോധനകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം എന്നോട് ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? വൈ ഡസ് ഗോഡ് അലോ സച്ച് എ തിങ്സ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എന്താ അനുവദിക്കുന്നത്? തിരിച്ചറിയാൻ കഴിയാത്ത ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഈ നാളുകളിൽ പുറത്തു പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും പറയുന്നവർ വിരളമല്ല. യോസേഫിൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം അവരെ ഒരു വലിയ പാഠം അപ്പോൾ പഠിപ്പിക്കുകയായിരുന്നു. മറഞ്ഞുകിടക്കുന്ന അവരിലെ പാപത്തിൽ നിന്നും മാനസാന്തരത്തിലേക്ക് ദൈവം അവരെ നയിക്കുന്നുണ്ട്.
21-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കനം കണ്ടിട്ടും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അവർ ഒറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുണ്ടറയിലിട്ട് കിടന്ന സമയത്ത് യോസേഫിനോട് അനേക വർഷങ്ങൾക്ക് മുൻപ് അവർ ചെയ്ത ക്രൂരതയെ, ആ പാപത്തെ ദൈവം ഓർമ്മിപ്പിച്ചു. അവർ അത് തിരിച്ചറിഞ്ഞു. God reminded them of their sin and they realized it. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഒരുപക്ഷെ ഇപ്പോൾ നാം കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ കാരണം ചിലപ്പോൾ നമ്മൾ മറഞ്ഞു കിടക്കുന്ന പാപത്തെ മനസ്സിലാക്കി നമുക്ക് നൽകുവാനാകും. നാം മടങ്ങി വരേണമെന്നുള്ള ദൈവോദ്ദേശമായിരിക്കാം. ദൈവത്തെ കഴിഞ്ഞ നാളുകളിൽ നാം എത്രയോ പ്രാവശ്യം വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കാം. ദൈവവചനത്തെ വിട്ടുകളഞ്ഞ്, ദൈവസ്നേഹത്തെ വിട്ടുകളഞ്ഞ്, കൂട്ടായ്മ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ ദൈവിക കൽപ്പനകളെ മറന്നുകളഞ്ഞ് നാം ജീവിച്ചിട്ടുണ്ടാകും. ദൈവം നമുക്കൊരു പക്ഷേ ഈ നാളുകളിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനുള്ള സമയവും സാവകാശവും നൽകുകയാണ്. യോസേഫിൻ്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെയൊരു സാവകാശമാണ്, അങ്ങനെയൊരു ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ സാധിപ്പിക്കുന്നുണ്ട്. പ്രിയരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ ദൈവം പ്രവർത്തിക്കുന്നത് എന്തെന്ന്, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ഗോഡ് ഹാസ് എ ഡെഫിനിറ്റ് പ്ലാൻ ആൻഡ് പേർപ്പസ് ഇൻ അസ്. യോസേഫിൻ്റെ സഹോദരന്മാരെ പോലെയുള്ള ഒരു പ്രതികരണമല്ല ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, മറിച്ച് ദൈവോദ്ദേശത്തിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. ഗോഡ് ഈസ് നോട്ട് എക്സ്പെക്ടിങ് അസ് ടു ബിഹേവ് ആൻഡ് റിയാക്ട് ലൈക്ക് ജോസഫ്സ് ബ്രദേഴ്സ്. റാദർ, വി നീഡ് ടു ബി മോർ humble before the Lord and accept his works and plans. രണ്ടാമത്തെ പ്രതികൂലങ്ങളിലെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം തന്നെ 42-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ജനസിസ് ചാപ്റ്റർ 42:36. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫ് ഇല്ല, ഷിമയൂനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. തൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്, എല്ലാം എനിക്ക് എതിരാണ്. നാം ആ സാഹചര്യങ്ങൾ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അവർ മടങ്ങിയെത്തി ബെന്യാമീനെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്, യോസേഫ് എനിക്ക് നഷ്ടപ്പെട്ടു, ഷിമയോനെ അവിടെ ബന്ധനസ്ഥനാക്കി, ഇപ്പോൾ ഇതാ ബെന്യാമീനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു, എന്നെ മക്കളില്ലാത്തവനാക്കുന്നു എന്ന് പറഞ്ഞ് സകലവും എനിക്ക് പ്രതികൂലമെന്ന് ഇവിടെ യാക്കോബ് പറയുകയാണ്. ജേക്കബ്സ് reaction in his difficulty is that all things are against me. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം എനിക്കായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഇപ്പോൾ യാക്കോബ് കടന്നു വന്നിരിക്കുക. അതാണ് യാക്കോബിൻ്റെ പ്രതികരണം. എന്നാൽ യഥാർത്ഥമായി എന്താണ് അവിടെ സംഭവിക്കുന്നത്? സകലവും പ്രതികൂലമെന്ന് യാക്കോബ് പറയുന്നെങ്കിലും സകലവും അനുകൂലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയിരുന്ന ഈ മകനെ യോസേഫിനെ ദൈവം മിസ്രയീമിൻ്റെ അധിപതിയാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ യാക്കോബിനെയും കൂട്ടരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ പോകുകയാണ്. ദൈവം ഇങ്ങനെ പദ്ധതിയിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് വൻകാര്യങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ ചിന്ത എന്താ? എല്ലാം എനിക്കെതിരായി ഇരിക്കുന്നു, അതിൻ്റെ കാരണം ദൈവം യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. പ്രിയരെ, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ ഇന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം ഇന്ന് നമുക്കായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നാളുകളിൽ ആ വലിയ യാഥാർത്ഥ്യം മറന്നുകളഞ്ഞ് പലപ്പോഴും ദൈവത്തോട് പിറുപിറുക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി ഒരു പ്രതികരണം കൂടെ, പ്രതികൂലങ്ങളിലെ മറ്റൊരു പ്രതികരണം കൂടെ നമുക്ക് നോക്കാം. അത് യോസേഫിൻ്റെ പ്രതികരണമാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ജനസിസ് ചാപ്റ്റർ 49:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. യോസേഫ് തൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട്, തൻ കടന്നു വന്ന പ്രതികൂലങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് യോസേഫ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം എനിക്ക് സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. യോസേഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഗോഡ് ഈസ് ഗുഡ് ടു മീ ഇൻ എവ്രിതിങ് ദാറ്റ് ഐ ഗോ ത്രൂ. പ്രിയരെ, ദൈവജനമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും ഇങ്ങനെയൊരു പ്രതികരണം നമ്മിൽ നിന്ന് വരണമെന്നാണ്.
നമുക്കായി സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ഒരു നല്ല നാഥൻ ഉയരത്തിലുണ്ട്. നമ്മെ കൈവിടാത്ത നാഥൻ, ദോഷമായിട്ടൊന്നും നമ്മോട് ചെയ്യാത്ത നല്ല നാഥൻ. റോമാലേഖനം 8:8, അതിൻ്റെ 28 വാക്യം നമുക്ക് സുപരിചിതമാണല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആൻഡ് വി നോ ദാറ്റ് ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദോസ് ഹു ലവ് ഗോഡ്. പ്രിയരെ, നമുക്കായി സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവം, ഒടുവിൽ എല്ലാം നന്മയ്ക്കായിട്ടെന്നല്ല, ചിലതൊക്കെ നന്മയ്ക്കായിട്ടെന്നല്ല, സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവം. നമ്മുടെ വേദനകൾ, നമ്മുടെ പരിശോധനകൾ, നമ്മുടെ രോഗങ്ങൾ, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഇവയൊക്കെയും ദൈവം നമുക്കായി നന്മയ്ക്കായി ചെയ്യുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവം നമുക്ക് നമ്മോട് എന്ന് പറയുകയാണ്. പ്രിയരെ, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം ഇന്നെങ്ങനെയാണ്? പ്രിയരെ, ദൈവം നമ്മെക്കുറിച്ച് നന്നായി കരുതുന്നുകയാണ്. ദൈവം നമ്മെ ഇന്ന് ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്കായി വൻ കാര്യങ്ങളെ ഇന്ന് പ്രവർത്തിക്കുകയാണ്. നന്മയ്ക്കായി ദൈവം സകലവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നന്മയ്ക്കായി സകലവും ചെയ്യുന്ന നാഥനോട് നന്ദിയുള്ളവരായി നമുക്കായിരിക്കാം. ലെറ്റ് എസ് ഹാവ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ് അവർ ഗോഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ശരിയായ പ്രതികരണം നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മെ കരുതുന്ന നല്ല നാഥനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഉയർത്താം. ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സകലേശ്വര സാധിത സർവജയാന്വിത മാനവേന്ദ്ര മാനവേ